ഡിആർഡി ബ്രോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഫോണിനെ കുറിച്ചും നിങ്ങളുടെ ലാപ്ടോപ്പിനെ കുറിച്ചും കുറെ മിത്സും ട്രൂത്സും ഉണ്ട്. അപ്പൊ അതെല്ലാം റിവീൽ ചെയ്യുവാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ആദ്യമേ എല്ലാവരും വിചാരിക്കുന്ന ഫോൺ ചൂടാവുമ്പോൾ അത് നിങ്ങളുടെ ഫോണിനെ ബാറ്ററി ലൈഫിനെയും അതിൻ്റെ ഹെൽത്തിനെയും അഫക്റ്റ് ചെയ്യുമെന്ന്. പക്ഷേ അത് സത്യമല്ല. കാരണം നിങ്ങളുടെ ഫോണിൻ്റെ മദർ ബോർഡ് എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് വരെ താങ്ങാവുന്ന രീതിയിലാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പം ഫോൺ ചൂടാവുന്നതുകൊണ്ട് നിങ്ങളുടെ ഫോണിന് ഒരു കുഴപ്പവും സംഭവിക്കത്തില്ല. സ്ലോ ആവും, അത് നാച്ചുറലാണ്, അല്ലാതെ വേറെ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. പൊതുവെ പറയാറുണ്ട് എയർപ്ലെയിൻ മോഡ് ഓൺ ആക്കിയിട്ട് നിങ്ങളുടെ ഫോൺ ചാർജ് ചെയ്യുവാണെങ്കിൽ വേഗം ചാർജ് ആവുന്നു. അത് സത്യമാണ്. കാരണം എയറോപ്ലെയിൻ മോഡ് ഓൺ ആക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് സർവീസസ്, ബാക്ക്ഗ്രൗണ്ട് കണക്ടിവിറ്റി അതെല്ലാം ഡിസേബിൾ ആവും. അപ്പോൾ വേഗം ചാർജ് ആവാനുള്ള കേപ്പബിലിറ്റി കിട്ടും. പക്ഷേ പവർ ഓഫ് ചെയ്തിട്ട് ചാർജ് ചെയ്യുവാണെങ്കിൽ അത് നിങ്ങളുടെ ഫോണിന് വേഗം ചാർജ് ആകത്തില്ല. അത് പണ്ടായിരുന്നു. ഇപ്പം ബാറ്ററി ഒപ്റ്റിമൈസേഷൻ എന്ന് വെച്ചാൽ അത് ഫോൺ ഓൺ ആയിരിക്കുമ്പോൾ ചാർജ് ഒപ്റ്റിമൈസ് ആവും, വേഗം ചാർജ് കയറും. അത് ചില ഫോൺസിലൊക്കെ ഇപ്പോഴും ഇറങ്ങുന്നതിൻ്റെ അകത്തുണ്ട്, ചിലതിൻ്റെ അകത്തില്ല. അത് ഓരോ മാനുഫാക്ചറിൻ്റെ അനുസരിച്ചിരിക്കും. പലരും ഫേസ് ചെയ്യുന്ന പ്രോബ്ലമാണ് നിങ്ങൾ അധികമായി ഫോൺ ഉപയോഗിക്കുമ്പോൾ രാത്രിയിൽ ഉറക്കാൻ ലഭിക്കത്തില്ല. അതിനും നിങ്ങളുടെ ഫോണിൽ ഒരു പരിഹാരമുണ്ട്. നിങ്ങളുടെ ഫോണിൽ ഐ കെയർ എന്നോ അതോ ഐ പ്രൊട്ടക്ഷൻ എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു മോഡ് നോട്ടിഫിക്കേഷൻ പാനലിൽ കാണും, അത് പ്രസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഐ കെയർ ഓൺ ആക്കി ഞാനിപ്പോൾ, അപ്പോൾ ഇങ്ങനെ ഒരു ഓറഞ്ചിഷ് കളറായി. അത് ഇൻറ്റൻസിറ്റി കൂട്ടുന്ന അനുസരിച്ച് അത് മാറും. അങ്ങനെ ഈ ഒരു ഓറഞ്ച് കളർ ഫീൽ വരുമ്പോൾ നമുക്ക് ഉറക്കം കൂടും. കാരണം വൈകുന്നേരത്തിൻ്റെ ഒരു ഫീലാണ്, അത് ഹ്യൂമൻ ഇൻസ്റ്റിങ്സിൻ്റെ ഒരു ഭാഗമാണ്. അങ്ങനെ നിങ്ങൾക്ക് ഉറക്കമില്ലെങ്കിൽ ഇങ്ങനെ ഇതിട്ട് ഓൺ ആക്കി ഇട്ടാൽ മതി, നിങ്ങൾക്ക് രാത്രി നല്ല സുഖമായിട്ട് ഉറങ്ങാം. ഇപ്പൊ പറയാം, ഈ ഐ കെയർ എന്ന് പറയുന്ന ഒരു മോഡിന് വിൻഡോസ് 10 അകത്തുണ്ട് നൈറ്റ് ലൈറ്റ് എന്ന് പറയുന്നത്. അതിന് അങ്ങനെയും പറയും, കാരണം രാത്രിയിൽ ഉറക്കമില്ലെങ്കിൽ ഇതുള്ളപ്പോൾ ഉറക്കം കുറവ് നമുക്ക് അനുഭവപ്പെടത്തില്ല. കറക്റ്റ് സമയമാകുമ്പോൾ നമ്മളെ ഉറക്കാൻ പ്രേരിപ്പിക്കും. ഈ നൈറ്റ് ലൈറ്റ് അടുത്തത് വിൻഡോസ് 10 അകത്ത് കറക്റ്റ് സമയമാകുമ്പോൾ നമ്മളൊരു വർക്ക് ചെയ്യുന്ന സമയം അത് നോട്ട് ചെയ്യും. എന്ന് വെച്ചാൽ ഉദാഹരണത്തിന് 8 മണി മുതൽ രാത്രിയിൽ 10 മണി വരെ, അതിനുശേഷം നൈറ്റ് ലൈറ്റ് ഓട്ടോമാറ്റിക്കലി ഓൺ ആവും. അതനുസരിച്ചിട്ട് നമുക്ക് ഉറക്കത്തിൻ്റെ ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ഇത്രയും പറഞ്ഞു. ഇനി നമ്മൾ പറയുന്നത് നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ് ഡിസ്കിനെ കുറിച്ചാണ്. അപ്പോൾ പലരും പറയാറുണ്ട് മാഗ്നറ്റ്, ഒരു പവർഫുൾ മാഗ്നറ്റ് നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ് ഡിസ്കിൻ്റെ അടിയിൽ പിടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഹാർഡ് ഡിസ്കിലെ ഡേറ്റ മൊത്തം പോകുന്നു. അത് സത്യമാണ്. കാരണം ഹാർഡ് ഡിസ്കിൻ്റെ അകത്ത് പല മാഗ്നറ്റിക് കമ്പോണൻസ് ഉണ്ട്. ആ മാഗ്നറ്റിക് കമ്പോണൻസ് ഡിസസംബിൾ എന്ന് വെച്ചാൽ അത് പോകേണ്ട രീതിയിലല്ലാതെ മറ്റൊരു രീതിയിൽ നീങ്ങും. അപ്പോൾ അതിലെ ഡേറ്റ മൊത്തം പോകും. അതിനുള്ള പരിഹാരമാണ് SSD, സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്സ്. ഇക്കാലത്തെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഡിസ്ക് ഡ്രൈവ്സ് കമ്പ്യൂട്ടറിന് വേണ്ടി. അത് ഏറ്റവും ഫാസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, കാരണം സെക്കൻഡ് ആയിട്ട് വരും NVMe M.2 SSD. എന്ന് വെച്ചാൽ ഇത്ര നീളമുള്ള കുഞ്ഞ ടൈപ്പ് SSD ഉണ്ട്. അതിൻ്റെ തൊട്ട് താഴെ വരും ഈ ഹാർഡ് ഡിസ്കിൻ്റെ 2.5 ഇഞ്ച് സ്ലോട്ട് ഉള്ള ഒരു SSD. അപ്പോൾ പലരും കേട്ടിട്ടുണ്ടായിരിക്കും, ചിലർ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും എയർപോർട്ടിൽ പോയവർ. എയർപോർട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി വേഗം തീരും. അതിന് കാരണം എയർപോർട്ടിൻ്റെ ഏരിയയിൽ കുറേ സിഗ്നൽ ടവേഴ്സ് ഉണ്ട്. ആ ടവേഴ്സിലേക്ക് പലതായിട്ട് നമ്മുടെ ഫോണിലെ സിഗ്നൽ നെറ്റ്വർക്ക് അഡാപ്റ്റേഴ്സ് അത് കറക്റ്റ് ടവർ ഏതാണെന്ന് മനസ്സിലാവാതെ കണക്റ്റ് ആകും. പലതിലോട്ടും പലതായിട്ട്, അപ്പോൾ കുറേ ഉണ്ടല്ലോ, കറക്റ്റ് ഏതാ വേണ്ടതെന്ന് അതിനും തീരുമാനിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ എല്ലാത്തിലും മാറി മാറി കണക്റ്റ് ആകുമ്പോൾ നിങ്ങളുടെ ഫോണിലെ ചാർജ് വേഗം തീരും. അതിന് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എയർപോർട്ടിൽ ചെല്ലുമ്പോൾ എയർപ്ലെയിൻ മോഡ് ഓൺ ആക്കണം. അതാകുമ്പോൾ അവിടെ എയർപോർട്ടിലുള്ള വൈഫൈ നിങ്ങൾക്ക് കണക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം. എയർപ്ലെയിൻ മോഡിൽ ഓൺ ആക്കിയാൽ മൊബൈൽ ഡേറ്റ ഹോട്ട്സ്പോട്ട്, പിന്നെ ഈ സാധാരണ കോളിംഗ്, ഈ സിം ഇട്ടുള്ള അതൊക്കെ ഡിസേബിൾ ആവും. പക്ഷെ വൈഫൈ അപ്പോൾ ഉപയോഗിക്കാം. വൈഫൈയിലൂടെ വൈഫൈ കോൾസ് ചെയ്യാം. വൈഫൈ ഉണ്ടെങ്കിൽ നമുക്ക് ഇന്റർനെറ്റും യൂസ് ചെയ്യാം. ഗൈസ്, ഇതായിരുന്നു നമ്മുടെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം.